ഇടുക്കി പന്നിയാർ എസ്റ്റേറ്റ് ഓഫീസിന് മുൻപിൽ സമരവുമായി തോട്ടം തൊഴിലാളികൾ. ഇന്നലെ കാട്ടാന ആക്രമണത്തിൽ മരിച്ച പരിമളത്തിന്റെ മൃതദേഹം എസ്റ്റേറ്റ് മാനേജറുടെ ഓഫീസിനുള്ളിൽ കയറ്റിവെച്ചാണ് പ്രതിഷേധം നടത്തിയത്. കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു സമരം. ജയനസ് രാജി ചേരുന്നു. ജെയിൻ, എന്ത് കാര്യം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇവർ ഈ സമരം നടത്തിയത്? സമരം ഇപ്പോഴും തുടരുന്നുണ്ടോ, അല്ലെങ്കിൽ അത് ഒത്തുതീർപ്പിലേക്ക് വന്നോ? മോദി, സമരം അവസാനിപ്പിച്ചിട്ടുണ്ട്. പ്രധാനമായും മൂന്ന് ആവശ്യങ്ങളാണ് ഈ തോട്ടം തൊഴിലാളികൾ ഉന്നയിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ടത്, ഈ രാവിലെ തോട്ടത്തിൽ ജോലിക്ക് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ വാച്ചർമാരെ നിയോഗിച്ച് കാട്ടാനയുണ്ടോ എന്ന് പരിശോധിക്കണം എന്നുള്ളതാണ്. മറ്റൊന്ന്, ആംബുലൻസ് സൗകര്യം, മികച്ച ആംബുലൻസ് സൗകര്യം ഒരുക്കണം എന്നുള്ളതാണ്. മൂന്നാമത്തെ ആവശ്യം, ഇടിഞ്ഞു വീഴാറായ ലയങ്ങൾ നന്നാക്കണം. ഈ മൂന്ന് ആവശ്യങ്ങളാണ് പ്രധാനമായും തോട്ടം തൊഴിലാളികൾ മുന്നോട്ട് വെച്ചത്. ഇന്നലെയാണ് പരിമളം എന്ന തോട്ടം തൊഴിലാളി കാട്ടാനയുടെ ചവിട്ടേറ്റ് കൊല്ലപ്പെടുന്നത്. നേരത്തെ ഈ പന്നിയാർ എസ്റ്റേറ്റിലെ ഇതേ ഭാഗത്ത് വെച്ച് തന്നെ വനംവകുപ്പിന്റെ താൽക്കാലിക വാച്ചർ ശക്തിവേൽ കാട്ടാന കൂട്ടത്തിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. സാധാരണ ശക്തിവേലാണ് അവിടെ ഈ തോട്ടത്തിലൊക്കെ ആന നിൽക്കുന്നുണ്ടോ എന്ന് നോക്കി മുന്നറിയിപ്പ് നൽകുന്നത്. ഇതേപോലെ ഒരു ദിവസം നോക്കാനായിട്ട് പോയപ്പോൾ അന്ന് ഈ കാട്ടാന കൂട്ടം ആക്രമിച്ച് ശക്തിവേലിനെ കൊലപ്പെടുത്തുകയായിരുന്നു. അതേ കാട്ടാനക്കൂട്ടം തന്നെയാണ് ഇന്നലെയും ആക്രമണം നടത്തിയിരിക്കുന്നത്. അപ്പം കാട്ടാനയെ ഭയന്ന് ആളുകൾക്ക് തോട്ടത്തിൽ പണിയെടുക്കാൻ ഇറങ്ങാൻ കഴിയാത്ത അവസ്ഥയുണ്ട്. അപ്പോൾ ഈ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഹാരിസൺ ഗ്രൂപ്പിൻ്റെ കീഴിലുള്ള പന്നിയാർ എസ്റ്റേറ്റിലെ മാനേജറുടെ ഓഫീസിലേക്ക് പ്രതിഷേധം സംഘടിപ്പിച്ചത്. മൃതദേഹം മാനേജറുടെ ഓഫീസിനുള്ളിൽ വെച്ച് പ്രതിഷേധിക്കുകയായിരുന്നു. അതിനുശേഷം എസ്റ്റേറ്റ് മാനേജ്മെൻറ്റ് തൊഴിലാളികളുടെ ആവശ്യം അംഗീകരിച്ചതോടെ ഈ സമരം അവസാനിപ്പിച്ചു.